ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് ഇടുക്കി ജില്ലയിലെ ശാന്തപാറ പഞ്ചായത്തിലെ കള്ളിപ്പാറ എന്ന മലനിരകളിലാണ് എത്തിയിരിക്കുന്നത്. അതിമനോഹരമാണ് ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പച്ചപ്പണിഞ്ഞ് നിൽക്കുന്ന മലനിരകളുടെ അതിമനോഹരമായ കാഴ്ചകൾ, അതുപോലെ തന്നെ ഇവിടെ ആ ഒരു അടുത്ത പ്രദേശങ്ങളിലൂടെ ഉള്ള കാഴ്ച എത്ര മനോഹരമാണെന്നറിയോ? എല്ലാം നമ്മൾ ഒരുപാട് മലകളിലേക്ക് പോയിട്ടുണ്ടെങ്കിലും അതിമനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമ്മൾ ഇവിടുത്തെ വന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീലക്കുറിഞ്ഞി പൂത്ത ഇത് കാണാൻ വേണ്ടിയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഒരു വ്യാഴവട്ടമാണ് ഈ നീലക്കുറിഞ്ഞിയുടെ ഒരു പൂക്കുന്നതിനുള്ള. 12 വർഷം കൂടുമ്പോഴാണ് നമുക്ക് നീലക്കുറിഞ്ഞി പൂത്ത് കാണാൻ കഴിയുക. എന്നാൽ ഏതാനും വർഷങ്ങളായിട്ട് ശാന്തപാറ പഞ്ചായത്തിൽ ഓരോ മലകളിലൂടെ നീലക്കുറിഞ്ഞി വസന്തം തീർത്തുകൊണ്ട് സഞ്ചാരികൾ ഈ മലകളിൽ നിരകളിലേക്ക് വർഷാവർഷം ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്നുള്ള അതിമനോഹരമായ കാഴ്ചകളും തുടർന്നുള്ള നീലക്കുറിഞ്ഞി കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. കള്ളിപ്പാറയിൽ നീലക്കുറിഞ്ഞി കാണുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു എൻട്രൻസ് പോയിൻ്റാണ്. വളരെ മനോഹരമാണ് തമിഴ്നാടിൻ്റെ കാഴ്ചകൾ. അപ്പോൾ ഈ കാഴ്ചകളുമായിട്ട് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നതിനായിട്ട് നമ്മളെ രാജേഷ് ചേട്ടനല്ലേ? അതെ, രാജേഷനാണ്. ഞാൻ ഇവിടെ പരിസരത്ത് താമസിക്കുന്ന ഒരാളാണ്. അപ്പം നമ്മളിപ്പോൾ ഈ നീലക്കുറിഞ്ഞി ഒരു 12 വർഷത്തിനിടയ്ക്ക് പൂക്കുന്നൊരു ഭയങ്കരമായിട്ടുള്ള ഒരു അതിശയമായിട്ടൊരു ഇതാണ് ഇപ്പം നടന്നിരിക്കുന്നത്. ശരിക്കും ശാന്തപാറ എല്ലാ വർഷവും പൂക്കാറുണ്ടല്ലോ? ഇല്ല ഇല്ല ഇല്ല, ഇത് ഒരിക്കലും അങ്ങനെ എല്ലാ വർഷവും ഒരിക്കലും നീലക്കുറിഞ്ഞി പൂക്കാറില്ല. ഈ അടുത്ത് നമ്മൾ ഇതിനോട് അനുബന്ധിച്ച് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 12 വർഷത്തിനിടയ്ക്ക് മാത്രം പൂക്കുന്ന ഒരു, നമ്മൾ പറയത്തില്ല, ഒരു ബ്രഹ്മാണ്ഡമായത് ഐതിഹാസികമായ അങ്ങനെ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും വ്യൂ ജനങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് അതിനെക്കാട്ടിലും ഒരു ഭയങ്കരമായിട്ടുള്ളത്, ഒരിക്കലും ഈ നീലക്കുറിഞ്ഞി പൂത്തത് കൊണ്ട് നമുക്കറിയാതെ കടന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാന്ന് പറഞ്ഞാൽ, തമിഴ്നാടിൻ്റെ ഒരു വ്യൂ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നൊരു ഒരു എന്ന് പറഞ്ഞാൽ അതി ഒരു നല്ലൊരു സാഹചര്യം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ കാണുന്ന ഒരു മല കണ്ടോ? അതുകൊണ്ടോ ആ ഒരു മല, അത് അങ്ങോട്ടൊന്ന് കാണിക്കണം കേട്ടോ, അത് സുഹൃത്തെ അങ്ങോട്ടൊന്ന് കാണിക്കണേ. ആ ഒരു മല അത് കിട്ടുന്നുണ്ടോ? അത് അതെന്ന് പറഞ്ഞാൽ ആ ഒരു മല കാണുന്നത് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ചെറിയൊരു മല പോലെ തോന്നും. ഒരു ഏത് സമയത്താന്ന് ചോദിച്ചാൽ, രാജരാജ ചോഴൻ്റെ കാലഘട്ടത്തിൽ അവിടുന്ന് മധുരയിൽ നിന്ന് ശത്രുക്കളുടെ രാജരാജ ചോഴനെ ആക്രമിച്ച കാലഘട്ടത്തിൽ രാജരാജ ചോഴൻ അവിടുന്ന് രക്ഷപ്പെട്ട് വന്ന് നിന്ന ഒരു മലയാണ്. അത് മല എന്ന് പറഞ്ഞാൽ അത് വെറും നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ചെറിയൊരു കുന്നുപോലെ തോന്നത്തുള്ളൂ. മധുരയിൽ നിന്ന് അവിടുന്ന് ഒരു തുരങ്കമുണ്ട് ഇവിടം വരെ. ഇത് ചുമ്മാതെ പറയുന്ന ഒരു ഇതൊന്നുമല്ല. ആർക്കോളജിൽ നിന്ന് വന്ന് എല്ലാം ടെസ്റ്റ് വന്ന് അത് നിങ്ങൾ എന്തൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 10 ദിവസത്തിനുള്ളിൽ അതിൻ്റെ ഫുൾ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അവിടെ നമുക്ക് 365 ദിവസം ആ മലയുടെ മണ്ടയിൽ, ഇതേപോലൊരു മലയുടെ മണ്ടയിൽ വറ്റാത്ത വെള്ളമുണ്ട്. ആ മലയുടെ മണ്ടയിൽ വറ്റാത്ത വെള്ളമുണ്ട്. ഒരു 300 പേര് വരെ ഇരുന്ന് ഭക്ഷണം പാകം ചെയ്യാനും ഇരുന്ന് ഭക്ഷണം കഴിക്കാനും പറ്റിയ ഒരു പന്തൽ പോലെ എന്ന് പറയുന്ന ഭയങ്കര ഒരു കൊട്ടാര സമൃദ്ധമായ ഗുഹയുണ്ട്. 300 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും. തമിഴ്നാട്ടിൽ വെള്ളത്തിനുള്ള പ്രശ്നമുള്ള സ്ഥലത്ത് ഒരു കുന്നിന്റെ മുകളിൽ, ആ കുന്നിന്റെ മുകളിൽ, കുന്നിന്റെ മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരയ്ക്കും ഈ പറയുന്ന മധുര മീനാക്ഷി കോവിലിനും ഈ പറയുന്ന ഈ ഈ ക്ഷേത്രത്തിനും, ഇവിടെ ഒരു ക്ഷേത്രമാണ് എന്റെ മനസ്സിലുണ്ടല്ല. ഇപ്പൊ അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് എന്ത് പ്രതിഷ്ഠയാണ്? ഇത് അങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കണേ. മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത്. അതൊരു അവതാരമാണ് മഹാവിഷ്ണുവിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മഹാവിഷ്ണുവിൻ്റെ ഒരു രംഗനാഥർ എന്നും പറഞ്ഞൊരു അവതാരം ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ കിടക്കുന്നൊരു അവതാരമുണ്ട് എന്ന് പറഞ്ഞാൽ അനന്തശയനം ചെയ്യുന്നു. ഇപ്പം ഇവിടെ അതേപോലെ ഒന്നും ഒരു ശയന അവതാരമാണ് അതിൻ്റെ മേളിലുള്ളത്. അപ്പോൾ അവിടെ ഈ പറയുന്ന ഒരു 100-300 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും 300 പേർ വസിക്കാനും പറ്റിയ ഗുഹകളും 1000 പേർക്ക് അവിടെ താമസിക്കാനുള്ള എല്ലാ സൗകര്യവും ഉള്ളൊരു ചെറിയ, നമ്മളിവിടെ നോക്കുമ്പോൾ ചെറുതായിട്ട് തോന്നും, ഒരു ചെറിയൊരു കുന്നുപോലെ തോന്നും. പിന്നെ നമ്മുടെ ഇളയരാജയല്ലേ സംഗീത സമ്പ്രദായം, ഇളയരാജയുടെ നാടാണ് നമ്മൾ ഈ കാണുന്ന പണ്ണൈപ്പുറം. പണ്ണൈപ്പുറം എന്ന് പറയുന്ന ഇളയരാജയുടെ നാടാണ് നമ്മുടെ ഈ നേരെ കാണുന്നത്. അടുത്ത ആ വെള്ളം ചെറുതായിട്ട് കെട്ടിക്കിടക്കുന്നില്ലേ, ആ വെള്ളം ചെറുതായിട്ട് കെട്ടിക്കിടക്കുന്ന സ്ഥലം 110 ഏക്കർ ഉള്ള ഒരു കുളമാണ്. 110 ഏക്കറാണ് ആ കുളത്തിന്റെ വിസ്തീർണം. 110 ഏക്കർ കുളത്തിന് വിസ്തീർണമുണ്ട്. തൊട്ടടുത്ത് കാണുന്നതാണ് കോമ്പ.
ഈ കോമ്പയുടെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ, പട്ടിക്ക് ഫേമസ് ആണ്. പട്ടി കോമ്പ കോമ്പ പട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. യജമാന സ്നേഹം ഏറ്റവും അധികം ഉള്ള ഒരു നായാണ് കോമ്പ നായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഇപ്പം ജർമ്മൻ ഷിപ്പ്യാർഡ് അതേപോലെ എത്രയൊക്കെ വിധവിധമായിട്ടുള്ള ഒരു നായ്ക്കളെ കൊണ്ടുവന്ന് പരിശീലിപ്പിച്ചാലും കോമ്പനായുടെ അത്രയും പറ്റത്തില്ല. അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ളൊരു നായയുടെ സംസ്കാരമുള്ള ഒരു നാടാണ് കോമ്പ. ഇളയരാജയുടെ നാട് പണ്ണൈപ്പുറം. പിന്നെ തമിഴ് സിനിമയിലെ വില്ലനായിട്ടുള്ള രാജ് കപൂർ എന്നൊക്കെ പറയുന്ന ഒരാളുണ്ട്, ആ പുള്ളിയുടെ നാടും കോമ്പ തന്നെയാണ്. ഈ കാണുന്ന തേവാരമാണ് നീല. അത് ആ കുളം ഒരു 10-60-70 ഏക്കർ ഉള്ള കുളമാണ്. പക്ഷെ 110 ഏക്കർ ഉള്ള കുളവും നമ്മൾ ആ കാണുന്ന ആ കുളമാണ്. അത് ഇവിടെ നോക്കുമ്പോൾ ചെറുതായിട്ടാണ് ഇതാണെന്ന് തോന്നുന്നത്. ഇത് തേവാരത്തിൻ്റെ ഒരു കുളമാണ്. പിന്നെ ഇവിടുന്ന് നമുക്ക് ഷോർട്ടായിട്ട് ഇറങ്ങിപ്പോകാനായിട്ട് ഈ ഇത് ചതുരംഗപ്പാറയുടെ വ്യൂ ആണ് ഈ കാണുന്ന കാറ്റാടി. ഇവിടുന്ന് നമുക്ക് ഏകദേശം ഈ കേരളത്തിലെ റോഡുകൾ, കേരളത്തിലെ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഹൈവേ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു ബോർഡറിൽ നിന്നും അടുത്ത ബോർഡറിലേക്ക് പോകാനായിട്ടുള്ള റോഡുകളിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ എന്ന് പറഞ്ഞാൽ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ കമ്പംമെട്ട് റോഡെന്ന് പറയുമ്പോൾ ഏകദേശം 6 കിലോമീറ്റർ കമ്പംമെട്ട് ടു കമ്പംമെട്ടിൻ്റെ അടിവാരം. ബോഡിമെട്ട് 19 കിലോമീറ്റർ ഉണ്ട്. ബോഡിമെട്ട് ബോഡിമെട്ടിൽ നിന്നും താഴോട്ട് അപ്പം ഈ കുമിളി അതേപോലെ തന്നെ ദൈർഘ്യമുണ്ട്. ഇത് 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ദൈർഘ്യം. ഇത് ജസ്റ്റ് 3 കിലോമീറ്ററിന് താഴെ എത്തും. വെറും 3 കിലോമീറ്ററിന് താഴെ എത്തേണ്ട റോഡാണ്. പക്ഷേ ഇത് കുമിളി കമ്പം അതേപോലുള്ള ചില മാഫിയ എന്ന് പറഞ്ഞാൽ ഒരു ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടി പറയുകയാണ് കേട്ടോ, എൻ്റെ ഒരു കാഴ്ചപ്പാടി പറയുകയാണ്. ഇത് നിങ്ങൾ ഇത് വന്നാൽ എനിക്ക് നോ പ്രോബ്ലം എന്ന് പലരുടെ സ്വാർത്ഥ താല്പര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള കുറേ വ്യാപാരികളുടെ തേനിയല്ല, തേനിക്ക് അതിനകത്ത് ബാധകമില്ല. കുമിളി എന്ന് പറഞ്ഞാൽ ചില സ്റ്റേറ്റ് ബോർഡറുകൾ, കമ്പംമെട്ട് ഇതേപോലുള്ള ചില സ്റ്റേറ്റ് ബോർഡറുകളിലെ ചില ആൾക്കാരുടെ സ്വാർത്ഥ താല്പര്യത്തിൽ ചന്ദനക്കാടാണ് ഇവിടെ മൊത്തം എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ റോഡിൻ്റെ വികസന പ്രവർത്തനങ്ങളെ മൊത്തം സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്കൊരു ചന്ദനം എന്ന് പറയുന്നത് ചന്ദനത്തിനൊരു തൈ ഇല്ലേ, കാന്താരി ഇല്ലേ കൊങ്ങിണിയില്ലേ, ഇങ്ങനെ ഈ കൊങ്ങിണിയല്ല എന്ന് പറഞ്ഞാൽ കണ്ടോനെ കുത്തിയോ എന്ന് പറഞ്ഞ ഒരു സാധനം പോലും ഇവിടെ മുളച്ച് വന്നായിരുന്നെങ്കിൽ ചന്ദനത്തിൻ്റെ തൈ കണ്ടായിരുന്നു ഞങ്ങൾ, ഇതാണ് ചന്ദനത്തിൻ്റെ തൈ എന്ന് കണ്ടോടെ ഞങ്ങൾ തൃപ്തിപ്പെട്ടേനെ. അങ്ങനെ പോലും ഒരു ചന്ദനത്തെ തൈ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ആ റോഡ് വീണ്ടും പരിഗണിക്കുന്നുണ്ടെന്ന് ഇങ്ങനെ കേട്ടായിരുന്നു. അത് പരിഗണിക്കുന്നുണ്ട്, സ്റ്റേ കൊടുത്തോണ്ടിരിക്കുമല്ലോ ആരാണ്. കുമിളിയിലുള്ള ചില സ്വാർത്ഥ താല്പര്യമുള്ള ആൾക്കാരും അതേപോലെ കമ്പത്തിലുള്ള ചില സ്വാർത്ഥ താല്പര്യമുള്ള ആൾക്കാരും അതിന് സ്റ്റേ കൊടുത്തോണ്ടിരിക്കുവാണ്. ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം, ഞങ്ങളുടെയെന്നല്ല ഇപ്പം ഇന്ന് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റിന് ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ള ഒരു റോഡാണ് ഈ പറയുന്ന ഈ റോഡ് എന്ന് പറഞ്ഞാൽ ഒരു 3 കിലോമീറ്റർ മാത്രമേ ഇത് എങ്ങോട്ടാ ഇറങ്ങി ചെല്ലുന്നത്. ഇത് നമുക്ക് മേട്ടുപെട്ടിയിലേക്ക് ഇറങ്ങി ചെല്ലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനക്കല്ല്. തേനിക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? മേട്ടുപെട്ടിയിൽ നിന്ന് തേനിക്ക് എന്ന് പറഞ്ഞാൽ കൂടി പോയി കഴിഞ്ഞാൽ ഒരു 16 കിലോമീറ്റർ വരും മൊത്തത്തിൽ. അപ്പം നമ്മൾ ഒരു 50 കിലോമീറ്റർ ചുറ്റി വളച്ച് പോകുന്ന ദൂരം അല്ല ഒരു 50-60-70 കിലോമീറ്റർ ചുറ്റി വളച്ച് പോകുന്ന ദൂരം നമുക്കൊരു 20 കിലോമീറ്റർ ഉള്ളിൽ നമുക്ക് ചെല്ലാൻ പറ്റും. അപ്പോൾ അത്രയ്ക്ക് സുലഭമായ ഒരു റോഡ്. അപ്പോൾ പിന്നെ മറ്റേ വഴിയെല്ലാം ബ്ലോക്കായി പോകും, അതായത് വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അവരുടെ കച്ചവടങ്ങളും കാര്യങ്ങളും എല്ലാം നിന്ന് പോകുന്ന ടൂറിസ്റ്റുകൾക്കും അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു ടൂറിസം സാധ്യതയ്ക്ക് വേണ്ടി ശരിക്കും പറഞ്ഞാൽ ഈ റോഡ് വികസിക്കണം എന്ന് തന്നെയാണ് നിങ്ങൾ എൻ്റെ മാത്രം അഭിപ്രായമല്ല സാറേ, എൻ്റെ മാത്രം അഭിപ്രായമല്ല. ഈ റോഡ് വികസിക്കണമെന്ന് ഇവിടുത്തെ ഓരോ ജനങ്ങളുടെ ആവശ്യം എന്നാന്ന് പറഞ്ഞാൽ പാവപ്പെട്ട പട്ടിണി പാവങ്ങളായിട്ടുള്ള തമിഴ്നാട്ടിലെ കൂലി തൊഴിലാളികൾ ഇവിടുന്ന് താഴെ നിന്ന് 2 മണിക്ക് രാവിലെ എഴുന്നേറ്റ് അവർ ഭക്ഷണം റേഷനരി വെച്ച് അവരെന്തൊക്കെയോ ആക്കി എന്ന് പറഞ്ഞാൽ വെള്ളത്തിനകത്ത് എടുത്ത് കുതിർത്ത് എടുത്ത് വെച്ചിട്ട് രാവിലെ ഇവിടെ 8 മണിക്ക് ഇവിടെ തോട്ടത്തിൽ പണിക്ക് വരുന്ന തൊഴിലാളികളാണ്. 4 മണിക്ക് അപ്പോൾ അവരുടെ വണ്ടിയാണ് ഈ പറയുന്ന ഇടയ്ക്കൊക്കെ ആക്സിഡൻറ്റ് പെടുന്നില്ല, അവരുടെ വണ്ടിയൊക്കെയാണ് ഇവിടെ ഈ ആക്സിഡൻറ്റിലൊക്കെ പെടുന്നത്. നേരെ മറിച്ച് ഈ 1.5-3 മണിക്കൂർ യാത്രയ്ക്ക് ഈ ഒരു യാത്ര ഒരു 1.5 മണിക്കൂറായിട്ട് അവർക്ക് ആ ദൈർഘ്യം കുറയ്ക്കാൻ പറ്റും ഈ ഒരു റോഡ് വന്നു കഴിഞ്ഞാൽ. ഏകദേശം ഈ ഒരു റോഡ് വഴി മാത്രം ബോഡിമെട്ട് റോഡ് വഴി മാത്രം ഏകദേശം ഒരു 5000 മേളിൽ തൊഴിലാളികൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ 3.5 തൊഴിലാളികൾ കമ്പംമെട്ട് റോഡ് വഴിയും വരുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും തൊഴിലാളികളുടെ ഒരു ഇതായിട്ടും അതേപോലെ പല പല കാര്യങ്ങൾക്കും ഈ ഒരു പ്രയോജനപ്പെടുന്ന ഒരു റോഡ് ഒരു ഷോർട്ട് കട്ട്. വേറെ എന്താണ് സാറ് ചോദിക്കാനുള്ളത്? അപ്പം എന്തായാലും നമ്മൾ ഇവിടെ നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, തമിഴ്നാടിൻ്റെ കൂടുതൽ കാഴ്ചകൾ കണ്ടു, നമ്മൾ വളരെ മനോഹരമാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ള റോഡ് കേരളത്തിലേക്കുള്ള റോഡ് ഇവിടുത്തെ ആളുകളുടെ ഒരു പ്രതീക്ഷയായും ആഗ്രഹമായും മാറുന്നു. ഇവിടുത്തെ എല്ലാം ടൂറിസം സാധ്യതകൾ
ഒക്കെ പരിഗണിക്കുകയും അതുപോലെ തന്നെ കൂടുതൽ ഇവിടുത്തെ നീലക്കുറിഞ്ഞി പോയാൽ പോലും നീലക്കുറിഞ്ഞിയുടെ ഒരു വസന്തം കഴിഞ്ഞാൽ പോലും ഇവിടുത്തെ ആളുകൾക്ക് കൂടുതൽ കാഴ്ചയുടെ ഒരു വസന്തം ഒരുക്കാൻ കഴിയുന്ന ഒരു രാമക്കൽ മേടോ അല്ലെങ്കിൽ ഒരു ചതുരംഗപ്പാറയോ ഒക്കെയായി കാഴ്ചകളുടെ ഒരു വസന്തം തീർക്കുന്ന തമിഴ്നാടിൻ്റെ വസന്തം തീർക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇവിടം. എന്തായാലും നമുക്ക് കൂടുതൽ കുറിഞ്ഞി കാഴ്ചകളിലേക്ക് തന്നെ പോവാം, കുറിഞ്ഞിയുടെ കാഴ്ചകളിലേക്ക് പോവാം. ഓക്കെ, നമ്മളിപ്പോൾ കള്ളിപ്പാറയിലെ അതിമനോഹരമായ നീലക്കുറിഞ്ഞി വസന്തം തീർത്തിരിക്കുന്ന മലനിരകളിലാണ് എത്തിയിരിക്കുന്നത്. നീലക്കുറിഞ്ഞിയോടൊപ്പം അതിമനോഹരമായ കാഴ്ചകളും ചുറ്റുപാടുമുള്ള കാഴ്ചകളും ഒക്കെ അതിമനോഹരമാണ്. നീലക്കുറിഞ്ഞി വസന്തം കാണാൻ വേണ്ടി ഡെയിലി 10,000 ആളുകളാണ് ഇവിടെ എത്തിയിരുന്നിരിക്കുന്നത്. പ്രത്യേക വലിയൊരു ക്രൗഡ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നീലക്കുറിഞ്ഞിയുടെ വസന്തം തീർത്ത ഈ മലനിരകളുടെ കാഴ്ചകളോടൊപ്പം തമിഴ്നാടിൻ്റെ അതിമനോഹരമായ വ്യൂവും ഇവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു ആളുകളുടെ മനസ്സും അതുപോലെ കുളിർപ്പിക്കുന്ന കാഴ്ചയാണ് ഇവിടെ ഓരോ കാഴ്ചക്കാരുടെയും അല്ലെങ്കിൽ ഇവിടെ എത്തുന്ന ഓരോ സഞ്ചാരിയുടെയും മനം കുളിർപ്പിക്കാൻ കഴിയുന്ന കാഴ്ചകളാണ് നമുക്ക് കിട്ടുന്നത്. നീലക്കുറിഞ്ഞി പൂത്ത ഈ നീല വസന്തം തീർത്ത ഈ മലകളും അതുപോലെ തമിഴ്നാടിൻ്റെ അതിവിദൂരമായ കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. എല്ലാം കൂടി ഇവിടെ വരുന്ന ഓരോ സഞ്ചാരികൾക്കും ഓരോ ഇവിടെ നിന്ന് പോകുവാൻ പോലും തോന്നാത്ത അത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നൽകുന്നത്. എന്തായാലും ഇവിടെ നിന്നുള്ള ഈ മായ കാഴ്ചകളിൽ നിന്ന് നമ്മൾ ഇവിടെ വൈൻഡപ്പ് പറയുകയാണ്. ഇവിടുന്ന് ഇനി മറ്റൊരു കാഴ്ചയുമായി എത്തും വരെ എല്ലാവർക്കും ബൈ.